ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സിയുടെ പുതിയ സിലബസ് പ്രകാരം തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ജി കെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആരംഭിക്കാം ആദ്യത്തെ ചോദ്യം സിൽക്ക് ബാലൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് ചിന്മയാനന്ദ സ്വാമി സിൽക്ക് ബാലൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ചിന്മയാനന്ദ സ്വാമിയാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് സിംഹള സിംഹളസിംഹമെന്നും തിരുവിതാംകൂറുകാരുടെ കിരീടം വെക്കാത്ത രാജാവെന്നും അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സി കേശവൻ സിംഹള സിംഹളസിംഹമെന്നും തിരുവിതാംകൂറുകാരുടെ കിരീടം വെക്കാത്ത രാജാവെന്നും അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് സി കേശവനാണ് വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരി വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെയാണ് ഡോക്ടർ പൽപു ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപുവിനെയാണ് വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഫടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഫടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ശ്രീനാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്നും കുമാരനാശാനെ ചിന്നസ്വാമി എന്നും സംബോധന ചെയ്തിരുന്നത് ആരാണ് ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്നും കുമാരനാശാനെ ചിന്നസാമി എന്നും സംബോധന ചെയ്തത് ഡോക്ടർ പൽപ്പു ആണ് മഹാത്മാ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് അയ്യങ്കാളി മഹാത്മാ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ് അയ്യങ്കാളിയുടെ മഹാപ്രസ്ഥാനത്തിലെ രണ്ടാമൻ എന്നറിയപ്പെട്ടത് ആരാണ് കുറുമ്പൻ ദൈവത്താൻ അയ്യങ്കാളിയുടെ മഹാപ്രസ്ഥാനത്തിലെ രണ്ടാമൻ എന്നറിയപ്പെട്ടത് കുറുമ്പൻ ദൈവത്താനാണ് ദളിത് നവോത്ഥാനത്തിൻ്റെ കേരളത്തിലെ വിസ്മൃത നായകൻ എന്നറിയപ്പെട്ടത് ആരാണ് കുറുമ്പൻ ദൈവത്താൻ ദളിത് നവോത്ഥാനത്തിൻ്റെ കേരളത്തിലെ വിസ്മൃത നായകൻ എന്നറിയപ്പെട്ടത് കുറുമ്പൻ ദൈവത്താനാണ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണ യൂണിറ്റ് ഏതാണ് പോർട്ടോനോവ തമിഴ്നാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ സ്ഥാപിതമായ പോർട്ടോനോവയാണ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണ യൂണിറ്റ് കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സ്റ്റീൽ പ്ലാന്റ് ഏതാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് കടൽ തീരത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആണ് വിശ്വേശ്വരയ്യ സ്റ്റീൽ ലിമിറ്റഡ് രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വിശ്വേശ്വരയ്യ സ്റ്റീൽ ലിമിറ്റഡ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടകയിലെ ഭദ്രാവതിയിലാണ് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാരണാസി ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാളിലെ അസൻസോൾ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ അസൻസോളിലാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കേരളത്തിലെ ഉരുക്ക് നിർമ്മാണശാല ഏതാണ് നല്ലളം സ്റ്റീൽ പ്ലാന്റ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കേരളത്തിലെ ഉരുക്ക് നിർമ്മാണശാല നല്ലളം സ്റ്റീൽ പ്ലാന്റ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരമ്പൂർ ഇന്ത്യൻ റെയിൽവേയുടെ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പെരമ്പൂരിലാണ് ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് ഫിലായി ഉരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ ആരംഭിച്ചതാണ് റഷ്യ ഛത്തീസ്ഗഡിലെ ഫിലായി ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സ്ഥാപിതമായ ഉരുക്ക് വ്യവസായശാല ഏതാണ് പശ്ചിമ ബംഗാളിലെ കുൾട്ടി ഇരുമ്പുരുക്ക്ശാല ഇന്ത്യയിൽ ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സ്ഥാപിതമായ ഉരുക്ക് വ്യവസായ ഏതാണ് പശ്ചിമ ബംഗാളിലെ കുൾട്ടി ഇരുമ്പുരുക്ക് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ പ്രധാന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജാർഖണ്ഡ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ പ്രധാന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ഒന്നാം ഗ്രൂപ്പിലും പതിനേഴാം ഗ്രൂപ്പിലും സ്ഥാനം ലഭിക്കാൻ അർഹതയുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ ഒന്നാം ഗ്രൂപ്പിലും പതിനേഴാം ഗ്രൂപ്പിലും സ്ഥാനം ലഭിക്കാൻ അർഹതയുള്ള മൂലകം ഹൈഡ്രജനാണ് മൂലകങ്ങളെ ശാസ്ത്രീയമായി ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയ്ക്ക് പറയുന്ന പേര് എന്താണ് ആവർത്തന പട്ടിക മൂലകങ്ങളെ ശാസ്ത്രീയമായി ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയാണ് ആവർത്തന പട്ടിക ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് ദിമിത്രി മെന്റലിയേവ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെന്റലിയേവാണ് ചാർജ് ഉള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരെന്താണ് അയോണുകൾ ചാർജ് ഉള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേര് അയോണുകൾ എന്നാണ് ഡി ഗ്രൂപ്പ് മൂലകങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ് സംക്രമണ മൂലകങ്ങൾ ഡി ഗ്രൂപ്പ് മൂലകങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സംക്രമണ മൂലകങ്ങൾ പുതിയ മൂലകങ്ങളെ കണ്ടെത്തുമ്പോൾ അവയ്ക്ക് പേര് നൽകുന്ന അന്താരാഷ്ട്ര രസതന്ത്ര യൂണിയൻ്റെ പേര് എന്താണ് ഐ യു പി എ സി പുതിയ മൂലകങ്ങൾക്ക് പേര് നൽകുന്ന രസതന്ത്ര യൂണിയൻ്റെ പേര് ഐ യു പി എസ് സി എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് പാൽ അധിക സമയം സൂര്യപ്രകാശത്തിൽ തുറന്നു വെച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ബി റ്റു പാൽ അധിക സമയം സൂര്യപ്രകാശത്തിൽ തുറന്നു വെച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി ടു ആണ് സൺഷൈൻ ജീവകം എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി സൺഷൈൻ ജീവകം എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് ഭക്ഷണ നിന്ന് സാധാരണയായി ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി ഭക്ഷണ നിന്ന് സാധാരണയായി ലഭിക്കാത്ത വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ കെ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് കൊയാഗുലേഷൻ വൈറ്റമിൻ വൈറ്റമിൻ കെ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നായിരുന്നു ക്യാരറ്റിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ കാരറ്റിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് കാസിമർ ഫങ് വൈറ്റമിൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് കാസിമർ ഫങ് ആണ് കലകളുടെ ആന്തരഘടനയെക്കുറിച്ചുള്ള സൂക്ഷ്മ പഠനം അറിയപ്പെടുന്ന പേരെന്താണ് ഹിസ്റ്റോളജി കലകളുടെ ആന്തരഘടനയെക്കുറിച്ചുള്ള സൂക്ഷ്മപഠനം അറിയപ്പെടുന്ന പേര് ഹിസ്റ്റോളജി എന്നാണ് ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് അരിസ്റ്റോട്ടിൽ ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എന്ന പുസ്തകം രചിച്ചത് അരിസ്റ്റോട്ടിലാണ് വെജിറ്റബിൾ എഗ്ഗ് എന്നറിയപ്പെടുന്നത് എന്താണ് വഴുതന വെജിറ്റബിൾ എഗ്ഗെന്നറിയപ്പെടുന്നത് വഴുതനയാണ് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് വിത്ത് യു ഓൾ ദി വേ എസ് ബി ഐ എസ് ബി ഐയുടെ മുദ്രാവാക്യം എന്താണ് വിത്ത് യു ഓൾ ദി വേ തിരുവിതാംകൂറിൽ വാക്സിനേഷൻ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ വാക്സിനേഷൻ നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ബായി ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ് വിജയ് പി ഫഡ്ഗർ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് പി ഫഡ്ഗർ ആണ് എൽ ഐ സിയുടെ ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ഉഷ സാങ്വാൻ എൽ ഐ സിയുടെ ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടർ ഉഷ സാങ്വാൻ ആണ് നാഷണൽ ഷുഗർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് കാൺപൂർ നാഷണൽ ഷുഗർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കാൺപൂരാണ് ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകളുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകളുള്ള ജില്ല തിരുവനന്തപുരമാണ് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ചെതലയം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് വയനാട് ചെതലയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ ഐ എസ് എൽ ഫുട്ബോൾ മത്സരങ്ങളുടെ വേദി എവിടെയാണ് ഗോവ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ ഐ എസ് എൽ ഫുട്ബോൾ മത്സരവേദി ഗോവയാണ് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് പാർട്ട് ഒൻപത് ഭരണഘടനയുടെ ഭാഗം ഒൻപതിലാണ് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പതാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ആരംഭിച്ച കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനൽ ഏതാണ് സഫാ ടി വി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ആരംഭിച്ച കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിൻ്റെ പേര് സഫ ടി വി എന്നാണ് അദാനി ഗ്രൂപ്പിന് അൻപത് വർഷത്തേക്കുള്ള നടത്തിപ്പ് കരാർ നൽകുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് അൻപത് വർഷത്തേക്കുള്ള നടത്തിപ്പ് കരാർ നൽകുന്ന കേരളത്തിലെ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ് രണ്ടായിരത്തി ഇരുപതിലെ ശുചിത്വ സർവേയിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ നഗരം ഏതാണ് ഇൻഡോർ രണ്ടായിരത്തി ഇരുപതിലെ ശുചിത്വ സർവേയിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ നഗരം ഇൻഡോർ ആണ് ഈ അടുത്ത കാലത്ത് അന്തരിച്ച പണ്ഡിറ്റ് ജസ്രാജ് രാജ് ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് സംഗീതം ഈ അടുത്ത കാലത്ത് അന്തരിച്ച പണ്ഡിറ്റ് ജസ്രാജ് സംഗീതത്തിൽ പ്രശസ്തനായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗേൽ പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരം ആരാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപതിൽ ഗേൽ പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയാണ് ലോക ടൂറിസം സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് മാഡ്രിഡ് ലോക ടൂറിസം സംഘടനയുടെ ആസ്ഥാനം മാഡ്രിഡ് ആണ് സമരത്തിന് ഇടവേളകളില്ല എന്നത് ആരുടെ കൃതിയാണ് വി എസ് അച്യുതാനന്ദൻ സമരത്തിന് ഇടവേളകളില്ല എന്ന കൃതി രചിച്ചത് വി എസ് അച്യുതാനന്ദനാണ് ഡാക്ടിലോഗ്രാഫി എന്തിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് വിരലടയാളം വിരലടയാളത്തെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന പേര് ഡാക്ടിലോഗ്രാഫി എന്നാണ് വലയങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന സൗരത്തിലെ ഗ്രഹം ഏതാണ് ശനി വലയങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന സൗരത്തിലെ ഗ്രഹം ശനിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ജാർഖണ്ഡാണ് വിപ്ലവ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മന്ത്രി ആരായിരുന്നു സി സുബ്രഹ്മണ്യം ഹരിത വിപ്ലവം നടന്ന സമയത്തെ ഇന്ത്യയുടെ കാർഷിക മന്ത്രി സി സുബ്രഹ്മണ്യമായിരുന്നു നട്ടല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ് കൈഫോസിസ് നട്ടല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് കൈഫോസിസ് എന്നാണ് കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏതാണ് റബ്ബർ കരയുന്ന മരം എന്നറിയപ്പെടുന്നത് റബ്ബർ മരമാണ് മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ രണ്ടായിരത്തി ഇരുപതിലെ ഗേൽലക്ന പുരസ്കാരം നേടിയ പാര അത്ലറ്റിക് താരം ആരാണ് മാരിയപ്പൻ തങ്കവേലു രണ്ടായിരത്തി ഇരുപതിലെ ഗേൽലത്ന പുരസ്കാരം നേടിയ പാര അത്ലറ്റിക് താരം മാരിയപ്പൻ തങ്കവേലു ആണ് കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ചേതൻ ചൗഹാൻ കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ചേതൻ ചൗഹാനാണ് നാലാം തവണയും ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായ അധികാരമേറ്റത് ആരാണ് മഹീന്ദ രാജപക്ഷെ നാലാം തവണയും ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായത് മഹീന്ദ രാജപക്ഷയാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം പ്രഖ്യാപിച്ച ഇന്നവേഷൻ ചലഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനം ഏതാണ് ടെക്ജെൻഷ്യ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ആലപ്പുഴയിലാണിത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം പ്രഖ്യാപിച്ച ഇന്നവേഷൻ ചലഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനം ആലപ്പുഴയിലെ ടെക്ജെൻസ്യ സോഫ്റ്റ്വെയർ ടെക്നോളജീസാണ് ടെക്ജെൻസ്യ ടെക്നോളജീസിന് ഇന്നവേഷൻ ചലഞ്ച് പുരസ്കാരം നേടിക്കൊടുത്ത വീഡിയോ കോൺഫറൻസിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ് വി കൺസോൾ ടെക്ജെൻസ്യ ടെക്നോളജീസിന് ഇന്നവേഷൻ ചലഞ്ച് പുരസ്കാരം നേടിക്കൊടുത്ത ആ വീഡിയോ കോൺഫറൻസിങ് സോഫ്റ്റ്വെയറിൻ്റെ പേര് വി കൺസോൾ എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ എത്ര കായിക താരങ്ങൾക്കാണ് ഗേൽ ലഗ്ന പുരസ്കാരം നൽകിയത് അഞ്ച് കായിക താരങ്ങൾക്ക് ഇതിൽ രണ്ടുപേരുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ആരൊക്കെയാണ് രോഹിത് ശർമ്മയും മാരിയപ്പൻ തങ്കവേലു പിന്നെ മൂന്ന് പേർ മനിതാ ബത്രയാണ് ടേബിൾ ടെന്നീസിനാണ് മനിതാ ബത്രയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചത് വിനേഷ് ഫോഗട്ടിന് ഗുസ്തിക്കും റാണി രാംപാലിന് ഹോക്കിക്കുമാണ് ഗേൽലഗ്ന പുരസ്കാരം ലഭിച്ചത് ഡിജിറ്റൽ ഗാർഡൻ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കേരള സർവകലാശാല ഡിജിറ്റൽ ഗാർഡൻ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാലയാണ് ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ഗോട്ടബയ രാജപക്ഷെ ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗോട്ടബയ രാജപക്ഷയാണ് രണ്ടായിരത്തി ഇരുപതിൽ അർജുന അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപതിൽ അർജുന അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങളുടെ എണ്ണം ഇരുപത്തിയേഴാണ് ലോകത്താദ്യമായി ടു ട്രില്ല്യൺ ഡോളർ വിപണി മൂല്യം നേടുന്ന കമ്പനി ഏതാണ് ആപ്പിൾ ലോകത്താദ്യമായി ടു ട്രില്ല്യൻ ഡോളർ വിപണി മൂല്യം നേടുന്ന കമ്പനി ആപ്പിളാണ് റാങ്ക് ഫയലുകളിൽ അധികം ഉൾപ്പെട്ടിട്ടില്ലാത്ത ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായും റാങ്ക് ലിസ്റ്റുകളിൽ ഉയർന്ന റാങ്ക് നേടുന്നതിന് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പഠിക്കുന്നത് ഗുണകരമാകും കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്